പാടിയൂട്ടി ചാൽ ചീർക്കാട്ടെ ദുർമന്ത്രവാദ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യുക്തിവാദി സംഘം പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യുക്തിവാദി സംഘം പാടിയൂട്ടി ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ദുർമന്ത്രവാദിയെ നാടുകടത്തണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. എ കെ ചന്ദ്രൻ അധ്യക്ഷനായി, കെ സി ദിനേശൻ, വി അമ്പുചാക്ഷൻ, പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു. കേന്ദ്രങ്ങളിൽ നിന്നും പോയിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പപ്പുറത്ത് പോയാൽ വെള്ളോറയിൽ ഒരു സിദ്ധനുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. ആ സ്കൂളിന്റെ വെള്ളോറ സ്കൂളിന്റെ അടുത്ത സമീപത്ത് ഒരു സിദ്ധനും കുടുംബവും താമസിച്ച് ഇതേ തരത്തിലുള്ള മന്ത്രവാദങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഞാനും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു പ്രവർത്തകരും ഡോക്ടർ സുരേന്ദ്രനാഥും അടക്കം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് വേഷം, കാരണം എന്ന് പറയുന്നത് നമ്മളെ രോഗിയായിട്ടാണ് പോകുന്നത്. ആ രോഗിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചോദിച്ചപ്പോ അവർക്ക് ബബ്ബയാണെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. അവസാനം അദ്ദേഹം ബോധരഹിതനായിട്ട് ആ പായയിൽ തന്നെ ആ ആളിൽ കിടക്കേണ്ടി വന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം, ഒന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം ആ കുടുംബം അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ പരിധിയിൽ വരുന്ന, അതായത് കാസർഗോഡ് ജില്ലയുടെ ചാനടുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇതേപോലെ ബാബു നടത്തുന്നത് പോലെ തന്നെ ചില പ്രക്രിയകളാണ് നടത്തുന്നത്. കാരണം വെളിച്ചപ്പാട് ഒരു വാളുമെടുത്ത് പ്രയോഗം ബാബുവിനും ഉണ്ടെന്ന് പറയുന്നു കേട്ടു. ഞങ്ങളിവിടെ ഒരു 5-10 വർഷം മുമ്പ് ബാബുവിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ബാബുവിനോട് ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചപ്പോ ബാബു പറഞ്ഞത് ഞാനൊന്നും ചെയ്യുന്നില്ല, ആരോടും കാശ് മേടിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, ഇന്ന് ഇത്ര വേണം എന്ന് പറയുന്നില്ല എന്നൊക്കെയാണ്. വാസ്തവത്തിൽ അവിടെ ബാബുവിന്റെ മുമ്പിൽ ഒരു വലിയ തളികയുണ്ട്. ആ തളികയിൽ 500-1000 നോട്ടുകളാണ് അതിൽ കിടക്കുന്നത്. അതിലെ 5-10 നോട്ടുകളോ ഒന്നും കാണില്ല. ഈ വരുന്ന വ്യക്തികൾ എന്താ ധരിക്കുക? അതിൽ കുറഞ്ഞിട്ട് 500-1000 കുറഞ്ഞിട്ടുള്ള പരിപാടി, 2000 പറഞ്ഞ കുറഞ്ഞ പരിപാടി അവിടെ നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വരുന്ന കക്ഷികൾ അവരുടെ വിഷമത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ വരുന്നത്. അപ്പൊ ആ കാശ് അതിലെടുത്തു. എനിക്ക് സംസാരിക്കാൻ, കാരണം ഞാൻ സുഖമില്ലാതെ കിടക്കായിരുന്നു. അത് 2 മിനിറ്റ് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ഒരു ശാസ്ത്ര യുഗത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്രീയമായ അടിത്തറയിലാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങള് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നത്. നമ്മുടെ കേരള യുക്തിവാദി സംഘം അഭിപ്രായപ്പെടുന്നത് ശാസ്ത്രബോധമാണ്, ശാസ്ത്രചിന്തയാണ്. അതിൽ കവിഞ്ഞ യാതൊന്നും പറയുന്നില്ല. ആ ശാസ്ത്ര ചിന്ത ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഭരണഘടനാ പ്രകാരം തന്നെ 51A, H എന്നീ വകുപ്പുകൾ പ്രകാരം ശാസ്ത്രം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. ഈ ഇന്ത്യൻ പൗരന്, ഏത് ഇന്ത്യൻ പൗരനാണെങ്കിലും ഈ ശാസ്ത്ര പരിപാടി രാജ്യത്ത് നടത്താം. അതിന് യാതൊരു അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ഇത് വാസ്തവത്തില് ഈ സമൂഹത്തിലെ ഈ ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ പ്രതികരണമുണ്ട്. വാസ്തവത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, നിസ്സഹായരാണ്. ഒരു കൂട്ടായ ജനങ്ങളുടെ ഒരു സംഘം ചേർച്ച അതിന് അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു. കാരണം നേരത്തെ ഇവിടെ ചന്ദ്രൻ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു. ഇലന്തൂരിൽ നടന്ന സംഭവങ്ങൾ ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ രണ്ട് പെണ്ണുങ്ങളെ, സ്ത്രീകളെ നിഷ്കരണം കൊല ചെയ്തിട്ട് അധികം മാസങ്ങളായിട്ടില്ല. ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ബാബുവിന്റെ അടുത്തും വരും. കാരണം ബാബുവിന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഞങ്ങളിവിടെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോ ഇത്തരത്തിലുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ അട്ടഹാസങ്ങളും പ്രവചനങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ തന്നെ നടത്തുന്നത്. ആ ദുർമന്ത്രവാദം കൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളെ വാസ്തവത്തിൽ പറ്റിക്കുകയാണ്. കാരണം കാശിന് വേണ്ടിയാണിത്. അവന് ജോലി അറിയാം, നന്നായിട്ടുള്ള ജോലി അറിയാം, ആ ജോലി ചെയ്ത് തന്നെ ജീവിക്കാൻ സാഹചര്യമുണ്ട്. പക്ഷേ എളുപ്പ വഴിയിൽ കാശ് തട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ഈ പരിസരത്തിലുള്ള മുഴുവൻ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ ആ സമാധാനത്തിന്, സമാധാന ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാട് ഒരു സ്വാമിയുടെ സുരേഷിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സുരേഷിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രവാദ കേന്ദ്രം ആരംഭിച്ചത് മുതൽ ആ സമാധാന ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാക്കി വരികയാണ്.
അതുകൊണ്ടാണ് യുക്തിവാദ സംഘം ഈ പ്രശ്നത്തിൽ ഇടപെടുകയും എസ് പിക്ക് ഞങ്ങൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എസ് പി പോലീസിനെ പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ച് എല്ലാ മിക്കവാറും വീടുകളിലൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പ്രതിഷേധ പ്രകടനം പരിപാടി നടത്തുന്നത് ഒരു ആശയ പ്രചരണത്തിന്റെ ഭാഗമാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്വാമി ഇതേപോലുള്ള തട്ടിപ്പ് നടത്തുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ നടത്താറുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പാടിച്ചാലും ചീർക്കാടും പ്രദേശത്തുമായി ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പരിപാടിയുമായി ബന്ധമില്ല. കുറെ ദൂരെ നിന്ന് ആളുകൾ ഇവിടെ രാത്രി കാലങ്ങളിൽ വരികയും പൂജയും മറ്റ് ഏർപ്പാടും നടത്തി തിരിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞായറാഴ്ചകളിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്ന് അയലോക്കത്തുള്ള ആളുകളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്താ വെച്ചാലും മണിയടിക്കല്, നിരന്തരമായി മണിയടിക്കുക, ചെണ്ട റെക്കോർഡ് ചെയ്തിട്ട് അത് ഓണാക്കി വെക്കുക, അതിന്റെ കൂടെ പിന്നെ നൃത്തവും അട്ടകാസവും, ഇതൊക്കെ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വ്യക്തിപരമായി ഒരു അമ്പലത്തിന്റെ രീതിയിലേക്ക് വരികയും അവിടെ പിന്നെ വലിയ ഫോട്ടോ 18-ാം പടി കെട്ടി അതിന്റെ മേലെ ഈ സ്വാമിയുടെ ഫോട്ടോ വെച്ച് സ്വയം ഒരു അയ്യപ്പനായി വിലസുകയാണ്. ഇതൊന്നും ശരിക്കു പറഞ്ഞാൽ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വിശ്വാസികൾ തന്നെ ഇതിനെ അവസാനിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഇത്തരം പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ആശാരി പണിയെടുത്ത് നടന്ന ഇദ്ദേഹത്തിന് പണിയെടുത്ത് ജീവിക്കാനുള്ള ഒരു സന്ദർഭം, ഒരു സാഹചര്യം നാട്ടുകാർ ഉണ്ടാക്കി കൊടുക്കണം. ആശാരി പണി നല്ല ഡിമാൻഡുള്ള പണിയാണ്. പിന്നെ അതേപോലെ ഇവിടെ ഞായറാഴ്ചകളിൽ ദൂരെ നിന്നും ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിൽ വന്ന് സമാധാനം തകർക്കുന്ന രീതിയിലുള്ള പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോയി ജ്യോത്സ്യന്മാരെയും അതുപോലെ പിന്നെ നമ്പൂതിരിമാരെയും ഈ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി അവരവരുടെ വീടുകളിൽ വെച്ചിട്ട് പൂജ നടത്തേണ്ടതാണ്. ഇവിടെ ഞങ്ങൾ നാട്ടുകാർ ഇതിനെ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഇത്തരം കേന്ദ്രങ്ങൾ ഈ കേന്ദ്രങ്ങളിലാണ് സാധാരണ പീഡനവും അതുപോലെ കൊലപാതകങ്ങളും നടക്കുന്നത്. അതിന് ഉദാഹരണം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഏതാനും 10-20 വർഷം മുമ്പ് കരിയക്കര എന്ന് പറയുന്ന സ്ഥലം, ചെറുപുഴ, അവിടെ 5 ആളുകളെയാണ് വെട്ടിക്കൊന്നത്. അതിന്റെ പിന്നിൽ നമ്മൾ അന്വേഷിച്ചു ചെന്നാൽ അവിടെ ഇതേപോലെ മന്ത്രവാദം അവിടെ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ശവങ്ങളെ ഇങ്ങനെ പായില് കെട്ടി ജീപ്പിൽ വെച്ച് വിറക് കൊണ്ടുപോകും പോലെ കൊണ്ടുപോകുന്നത് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ, ഈ കരിയക്കര തന്നെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സിദ്ധൻ മന്ത്രവാദി ഒരു വീട്ടിൽ വരികയും അവിടെ പൂജ ആരംഭിക്കുകയും ചെയ്തു. പൂജ ആരംഭിച്ച് 2-3 പെൺമക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ്. പൂജ കുറെ തവണ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ പെൺമക്കളുടെ അടുത്തും പൂജ നടത്താൻ വേണ്ടി ഇയാൾ തയ്യാറായി. അത് എതിർത്തപ്പോഴാണ് ഇദ്ദേഹം വെട്ടി ഈ കുടുംബാംഗങ്ങളെ എല്ലാം വെട്ടിക്കൊന്നത്. ഇതേപോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് നമ്മുടെ കേരളത്തെ നാണം കെടുത്തിയ സംഭവമാണ് ഇലന്തൂര് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പിന്നിലും ഒരു പൂജയും മന്ത്രവാദവും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത് വേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വരുന്ന ആളുകൾ ഇവിടെ വന്ന് അലമ്പുണ്ടാക്കാതെ ഇദ്ദേഹത്തെ കൂട്ടി അവരവരുടെ വീടുകളിൽ പോയി ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വീട് സ്വപ്നം കാണുന്നവർ നിശ്ചയമായി ഓർത്തിരിക്കേണ്ട പേരാണ് അപ്പോളോ സ്റ്റീൽസ് ആൻഡ് ഹാർഡ്വെയർസ് ചെറുപുഴ. ഒരു വീടിന്റെ നിർമ്മിതിക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോളോയിലുണ്ട്. എ സി സി, അൾട്രാടെക് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ സിമെന്റ്, ടാറ്റ
JSW, Vaisak, Kaliyat, Prints, Jindal തുടങ്ങിയ TMT കമ്പികൾ, വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയൽസ്, മൾട്ടിവുഡ് പ്ലൈവുഡ്, വീ ബോർഡ്, റൂഫിംഗ് ഷീറ്റ്, സ്ക്വയർ പൈപ്പ്, ഇഷ്ടിക, ഓട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്, ജിപ്സം ബോർഡ്, ഏഷ്യൻ പെയിന്റ്സ്, JSW പെയിന്റ് തുടങ്ങി എല്ലാം അപ്പോളോയിലുണ്ട്. അമിത വിലയുടെ അധിക ഭാരമില്ലാതെ ഇഷ്ട ബ്രാൻഡുകൾ യഥേഷ്ടം വിശ്വസ്തയോടെ തിരഞ്ഞെടുക്കാം. മലയോരത്തിന്റെ വ്യാപാര മണ്ണിലെ നിർമ്മാണ സാമഗ്രികളുടെ വിസ്മയലോകം. അപ്പോളോ സ്റ്റീൽസ്, അമ്പലം റോഡ്, ചെറുപുഴ. കൂടുതൽ വിവരങ്ങൾക്ക് 9444770857.